കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും പിടികിട്ടാത്ത ഒന്നാണ്. ഹെമിംഗ്വേ എഴുതുന്നുണ്ട് സാന്റിയാഗോയുടെ മാനസികാവസ്ഥയെ കുറിച്ച്. പരീക്ഷീണനായി പരിക്കു പറ്റി അറിയാതെ ഉറങ്ങിപ്പോകുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ വനാന്തരങ്ങളെ സിംഹഗർജനങ്ങളെ സ്വപ്നം കാണുന്ന ഒരു മനസ്സ്. പാരീസ് കമ്മ്യൂൺ പരാജയപ്പെട്ട് ഒളിച്ചോടേണ്ടി വന്നപ്പോഴാണ് യൂജിൻ ബോത്തിയർ സാർവദേശീയ ഗാനം എഴുതിയത്. പലായനം ചെയ്ത് ഒളിഞ്ഞു താമസിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള പട്ടിണിത്തറവുകാരെ നിങ്ങൾ ഉണർത്തു നിൽക്കുമെന്ന് പാടാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സാണ് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാർക്സിന്റെ പത്രം ന്യൂ റൈനിഷ് സൈത്തോഗ് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് അടച്ചുപൂട്ടേണ്ടി വന്നു. അടച്ചുപൂട്ടേണ്ടി വന്ന ആ അവസാനത്തെ ലക്കം കട്ട ചുവപ്പ് നിറത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ആ ലക്കത്തിൽ ഫ്രെയ്ലി ഗ്രാഫിന്റെ ഒരു കവിതയോടുകൂടിയാണ് ആ ലക്കം പുറത്തിറങ്ങിയത്. അവസാനിപ്പിക്കേണ്ടി വന്ന, പരാജയപ്പെടേണ്ടി വന്ന, മാറി നിൽക്കേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടി വന്ന ഘട്ടത്തിലും ആ കവിത ഇങ്ങനെയായിരുന്നു. തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ, അടിച്ചുടച്ചിരാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം, കാൽവിലങ്ങുകൾ തകർത്തു കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റ് വന്നിടും സമീപ മാത്രയൊന്നിൽ ഞാൻ എന്നാണ്. ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. ഞങ്ങൾ ശരിയായ നിലപാടുമായി മുൻപോട്ട് പോകും. ആ ശരിയായ നിലപാടിനോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിൽക്കേണ്ടതായി വരും. നിങ്ങളാണ് തിരുത്തേണ്ടത്, നിങ്ങളാണ് നിലപാട്